നിസ്കരിക്കുമ്പോൾ പല്ലിനടയിൽ കുടുങ്ങിയത് വല്ലതും നമ്മളറിയാതെ ഉള്ളിലേക്കണ്ട് ഇറങ്ങിപ്പോയി ഇനി ആ നിസ്കാരം ശരിയാകുമോ ഇല്ലേ പ്രത്യേകിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഇങ്ങനെ സംഭവിക്കും അതുകൊണ്ട് തന്നെ പല്ലിൽ കുത്തലൊക്കെ പ്രത്യേകം സുന്നത്താണല്ലോ അപ്പോൾ ഭക്ഷണം കഴിച്ച് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതുമ്പോഴോ അല്ലെങ്കിൽ സുജൂതിലേക്ക് പോകുമ്പോഴോ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയത് വല്ലതും നമ്മളറിയാതെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാൽ ഇനി ആ നിസ്കാരം മടക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ തുടർന്ന് മുന്നോട്ട് പോയാൽ മതിയോ ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഗ്ലാസ് കേൾക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതോടെ കമൻറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതിനൊക്കെ നമുക്ക് മറുപടി പറയാം അപ്പം നിസ്കാരത്തിൽ വല്ലതും ഉള്ളിലേക്ക് ഇറക്കിയാൽ നിസ്കാരം ബാത്തിലാവും എന്ന് നമുക്കറിയാം എന്നാൽ ഇതുപോലെ പല്ലിനടയിൽ കുടുങ്ങിപ്പോയത് നമ്മളറിയാതെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാൽ അതുകൊണ്ട് നിസ്കാരം മുറിയുമോ ഇല്ലേ ഫിഖിൻ്റെ കിതാബുകളിൽ കാണാം ഫലോ ഇബ്തന ഷൈ അൻ ഖലീലൻ നാസിയൻ ഒരാൾ മറന്നുകൊണ്ട് ചെറിയൊരു വസ്തു വിഴുങ്ങിയാൽ ഔ ഔലബഹു ഇലൽ ജൗഫി അതല്ലെങ്കിൽ മറന്നുകൊണ്ടൊന്നല്ല അവനക്ക് ഓർമ്മയുണ്ട് പക്ഷേ പല്ലിനിടയിൽ നിന്ന് അത് പുറത്തേക്ക് വന്ന് അത് പിടിച്ച് കിട്ടിയില്ല ഉള്ളിലേക്കാണ് ചാടിപ്പോയി ഇനി എന്താ ചെയ്യുക പിടിച്ചാൽ കിട്ടാതെ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഉള്ളിലേക്ക് അത് ഇറങ്ങിപ്പോയാൽ ം യുഭത്തിൽ അതുകൊണ്ട് അവൻ്റെ നിസ്കാരം ബാത്തിലാവുകയില്ല അപ്പോൾ പല്ലിനടയിൽ കുടുങ്ങിയത് അറിയാതെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവുകയോ അതല്ലെങ്കിൽ പിടിച്ചു കിട്ടാതെ അങ്ങനെ മൂപ്പര് ചാടി ഉള്ളിലേക്കാണ് ചാടിപ്പോയാലോ അതുകൊണ്ട് നിസ്കാരം മുറിയില്ല പക്ഷേ മനഃപൂർവം ബോധപൂർവം ഒരാൾ ഉള്ളിലേക്ക് ഇറക്കിയാൽ അതുകൊണ്ട് അവൻ്റെ നിസ്കാരം ബാത്തിലാകും അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നന്നായി ഒന്ന് ബ്രഷ് ചെയ്ത് എന്നിട്ടൊക്കെയാണ് നിസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കും അള്ളാഹുത്തല നമ്മളെ നിസ്കാരവും മറ്റു വിമാദത്തുകളൊക്കെ പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ആലമീൻ